ിങ് പ്രക്രിയ ആയിരിക്കാം ഒരു പക്ഷെ പഠിച്ചോൻ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ പാകപ്പെടുന്നുണ്ട് നമ്മളിങ്ങനെ വിചാരിച്ച പല കാര്യങ്ങളും അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല എന്നും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നതൊക്കെ ചിലതൊക്കെ എത്ര നിരർദ്ധകമായ കാര്യങ്ങളായിരുന്നു എന്നും ജീവിതത്തെ ഒന്നിങ്ങനെ വളരെ ഗൗരവത്തിൽ വിലയിരുത്താനുള്ള ഒരു നല്ല ഇടവേളയായിട്ടാണ് ഇതിനെ നമുക്ക് സ്വീകരിക്കേണ്ടത് സത്യത്തിൽ അങ്ങനെ ഒരു ഇടവേളയായി ഇതിനെ സ്വീകരിച്ചാല് നമുക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ വിജയിക്കും അക്സെപ്റ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല നമ്മൾ ഇതിനെ ഇതിനെ അതിജീവിച്ചതിൻ്റെ ഒരു കഥകൾ നാളെ പറയുമ്പോഴേ നമുക്കതിൽ വല്ലാത്തൊരു സമാധാനം ഉണ്ടാവും ഇപ്പൊ ഇംഗ്ലീഷില് ഇടവേളക്ക് പറയാറുള്ള പേര് ഇന്റർ എന്നാണ് വാക്ക് ഇന്റർമിഷൻ മിഷൻ എന്നാണ് പറയാ ഇന്റർമിഷൻ മിഷൻ എന്നുള്ള വാക്കിൽ തന്നെ ഒരു മിഷൻ ഉണ്ട് മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു ലക്ഷ്യമാണ് ഒരു എയിം ഒരു മിഷൻ ഇപ്പൊരു മിഷനുള്ള ആണ് സത്യത്തിൽ ഈ ഒരു ഇടവേള ആയി തീരേണ്ടത് ഒരു മിഷനുള്ള ഇന്റർമിഷൻ ആയിട്ട് നമുക്ക് മാറണം മാറ്റണം ഇതിനെ സാധിക്കണം കാരണം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കുറെ ഭാഗങ്ങൾ ഉണ്ടല്ലോ ഒരു മകൻ എന്ന നിലക്ക് ഒരു ഭർത്താവ് എന്ന നിലക്ക് ഒരു പിതാവ് എന്ന നിലക്ക് ഒരു സുഹൃത്ത് എന്ന നിലക്ക് ഒരു സഹോദരൻ എന്ന നിലക്ക് ഒരു സാമൂഹിക ജീവി സാമൂഹിക പ്രവർത്തകൻ എന്നൊക്കെ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു വന്നുകൂടിയിട്ടുള്ള കുറെ തമ്പു ഫയലുകൾ ഉണ്ടാവും ആ തമ്പു ഫയലുകളെ ഒന്നിങ്ങനെ ചത്യം എനിക്ക് നമുക്കൊന്ന് കൂടി ഭംഗിയുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഈ ഒരു ഇടവേളയെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം ഇരിക്കും പ്രത്യേകിച്ച് പന്ത്രണ്ട് മാസത്തിൻ്റെ ഇടയിലുള്ള ഒരു മാസം പഠിച്ചവൻ അതിനു വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് അതാണ് റമദാൻ പന്ത്രണ്ട് മാ പതിനൊന്ന് മാസത്തെ അലച്ചിലിനിടയിൽ അലച്ചിലിനൊടുവിൽ നമ്മൾ ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ ഒന്ന് ആലോചിക്കാൻ ഒന്ന് പുനഃപരിശോധിക്കാൻ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പഠിച്ചോ നമുക്ക് അനുവദിച്ചു തരുന്നൊരു ഇന്റർമിഷൻ ആണ് ശരിക്ക് നോമ്പ് കാലം പതി പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസത്തെ നോമ്പ് കാലം ഇതിപ്പോൾ പന്ത്രണ്ട് മാസത്തിൽ രണ്ടു മാസത്തെ ഈ കോവിഡ് കാലവും ഇത് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിപ്പണി എന്ന തരത്തില് ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയാല് അത് ഒരു വലിയ അനുഭവം തന്നെ ആയിരിക്കും പരാതിപ്പെടുകയും പേടിക്കുകയൊക്കെ ചെയ്താൽ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല ഔട്ട്കം ഒന്നും ഉണ്ടാവില്ല പുറത്തേക്ക് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല പേടിച്ച് പേടിച്ച് നമ്മൾ സ്വയം ഉരുകയും നേരത്തെ പറഞ്ഞ പോലെ ഉണങ്ങുകയും ചെയ്യുന്നുള്ളതാണ് ഉണങ്ങിയാലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കത്തുന്ന സമയത്ത് പെട്ടെന്ന് തീ ആളി കത്താറുള്ളത് ഉണങ്ങിയ വിറകിലേക്കാണ് ഉണങ്ങിയ ഇലകളിലേക്കാണ് ഉണങ്ങിയ വിറക് പെട്ടെന്ന് ആളി പച്ചവിറക് അങ്ങനെ ആളിൽ കത്തൂല അപ്പോ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ആ അർത്ഥത്തിൽ ഇങ്ങനെ പച്ചപ്പിൽ നില നിലനിൽക്കാൻ നമുക്ക് കഴിയണം എത്ര വലിയ കാറ്റടിച്ചാലും ഒരു മരം കടപുഴകി വീഴുന്നില്ല അതിന്റെ കാരണം ആ മരത്തിൽ ഒരുപാട് ഇലകൾ ഉണ്ടായത് കൊണ്ടല്ല ആ മരത്തിൽ ഒരുപാട് ചില്ലകൾ ഉണ്ടായത് കൊണ്ടുമല്ല ആ മരത്തിന് നല്ല വേരുകൾ ഉണ്ടായത് കൊണ്ടാണ് മരത്തിന്റെ വേര് അടിയിലേക്കാണ് നമ്മുടെ വേര് മുകളിലേക്കാണ് അതാണ് പ്രത്യേകത നമ്മുടെ പേര് താഴേക്കല്ല നമ്മുടെ പേര് മുകളിലേക്കാണ് അങ്ങോട്ടാണ് അവിടെ ഉള്ള ഒരാളുമായിട്ടാണ് ആളുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ കണക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നൊരു വല്ലാത്ത ധൈര്യം ഉണ്ട് ആ ധൈര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കേണ്ടത് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സങ്കടങ്ങള് അല്ലെങ്കിൽ വിഷമങ്ങൾ ഒക്കെ തന്നെയല്ലേ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠങ്ങളൊക്കെ തന്നിട്ടുള്ളത് സന്തോഷങ്ങൾ വല്ലതും തന്നിട്ടുണ്ടോ ഇവിടെ കൂടിയ നാനൂറ്റമ്പത് ആളുണ്ട് എന്ന് പറയുന്നത് ഈ നാനൂറ്റമ്പത് ആളുകളോടും ചോദിച്ചാൽ അറിയാം ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷങ്ങളില്ലേ നമ്മൾ പൊട്ടിച്ചിരിച്ച നിമിഷങ്ങളില്ലേ അങ്ങനെയുള്ള നിമിഷങ്ങൾ നമുക്ക് വല്ലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൽ നിന്ന് പോലും വളരെ കുറച്ച് പാഠങ്ങളെ പഠിച്ചിട്ടുള്ളൂ എന്നാൽ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ചെറിയ സങ്കടങ്ങളിൽ നിന്ന് പോലും നമ്മൾ വലിയ വലിയ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൽ നിന്ന് പോലും വലിയ പാഠങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ചെറിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പോലും നമ്മൾ കുറച്ചൊന്നുമല്ല പഠിച്ചത് കുറച്ചൊന്നും മനുഷ്യന്മാരെയല്ല തിരിച്ചറിഞ്ഞത് അല്ലേ അവിചാരിതമായി കടന്നു വന്ന മനുഷ്യന്മാരുണ്ടാവും എവിടുന്നാണെന്നറിയാതെ കടന്നു വന്ന സഹായങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത നേരത്ത് കിട്ടിയ അഭയം ഉണ്ടാവും അത് നിങ്ങൾക്ക് നല്ലോണം അറിയാലോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ഒരാളുണ്ടാവും ഗൾഫ് ജീവിതത്തിൽ പ്രവാസ ജീവിതത്തിൽ ഒരു മനുഷ്യനോട് തീർത്താൽ തീരാത്ത കിടപ്പാടുണ്ടാവും ഒരു മനുഷ്യനോടെങ്കിലും ഉണ്ടാവും അതെന്തുകൊണ്ടാണ് ആരാണ് അയാളൊക്കെ നിശ്ചയിച്ചു തന്നത് നമുക്ക് അല്ലേ ആരാ ആരാണ് അയാളൊക്കെ കൊണ്ടുവന്ന് തന്നത് പ്രതിസന്ധിയുടെ നേരത്തെ എങ്ങനെയാണ് അത്തരം സഹായങ്ങളും അത്തരം അഭയങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയത് അപ്പൊ പ്രതിസന്ധികളും വിഷമങ്ങളും തന്നെയാണ് നമുക്ക് ജീവിതം എന്താണെന്ന് പറഞ്ഞു തന്നത് സന്തോഷങ്ങളല്ല അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിലൂടെ ഇപ്പൊ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അതാണ് കുറെ പഠിക്കാനുണ്ട് എന്നാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥനകൾ ഒരു പ്രാർത്ഥന അതാണ് മനസ്സിലേക്ക് വന്നത് യൂനുസ് നബി അലഹുസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് ഖുറാനില് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തില് അദ്ദേഹത്തെ തിമിംഗലം വിഴുങ്ങിയ സംഭവം അറിയാലോ അങ്ങനെ തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിലാകുകയാണ് ആ പ്രവാചകൻ അങ്ങനെ തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഒരു പ്രവാചകൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് അറിയോ? ഖുർആൻ പറഞ്ഞത് ഫനാദാ ഫിൽ ഫിന്ദുലുമാത് എന്നാണ് മൂന്ന് മൂന്നിരുട്ടുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു മൂന്ന് മൂന്നിരുട്ട് എന്ന് പറയുന്നത് ഒന്ന് രാത്രി ഒന്ന് കടല് മൂന്നാമത്തേത് തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ള് ഈ മൂന്ന് മൂന്നിരുട്ടുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് യൂനുസ് യൂനിസ്നെബിയായി എന്ന പ്രവാചകൻ പഠിച്ചോനോട് പ്രാർത്ഥിച്ചത് എന്താണ് പഠിച്ചോനെ ഞാൻ ഈ തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിലാണ് എന്നെ സഹായിക്കണേ എന്നായിരുന്നില്ല ഖുർആൻ ആകെ പറഞ്ഞത് എത്രയേ ഉള്ളൂ അദ്ദേഹം അവിടെ കിടന്നിട്ട് പ്രാർത്ഥിച്ചത് പഠിച്ചോനെ നീ അല്ലാതെ വേറൊരു പഠിച്ചോനില്ല നീ അത്രയും പരിശുദ്ധനാണ് എന്റെ ഒരു തെറ്റ് വന്നു പോയി മാപ്പാക്കണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിക്കൂ അല്ലാത്തൊരു പ്രാർത്ഥനയില്ലേ അത് പഠിച്ചോനെ എന്നെ രക്ഷിക്കണേ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചുണ്ടായിരുന്നു ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അത് പറഞ്ഞിട്ടില്ല ഖുർആനിൽ ആകെ പറഞ്ഞത് അദ്ദേഹം പറയുന്നുള്ളൂ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ സുബഹാനുളള പഠിച്ചോനെ നീ അല്ലാതെ വേറൊരു പഠിച്ചോ അല്ല എനിക്ക് ഉറപ്പാണ് നീ പരിശുദ്ധനാണ് എന്റെ അടുത്ത് ഒരു തെറ്റു വന്നു പോയി മാപ്പാക്കണം അത്തരം സന്ദർഭങ്ങളെ കാരണം പഠിച്ചോനറിയാം അദ്ദേഹം എവിടെയുള്ളത് എന്ന് അദ്ദേഹത്തിന് എന്താണ് ആവശ്യം എന്നും അറിയാം അതൊന്നും പഠിച്ചോനോട് പറയേണ്ട കാര്യമല്ല അതൊക്കെ പഠിച്ചോനറിയാം പിന്നെയോ പഠിച്ചോന് വേണ്ടത് നമ്മുടെ ആ ഒരു ഓർമ്മയാണ് പഠിച്ചോനെ എന്നുള്ളൊരു ഊർമയാണ് അതെവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പശ്ചാത്തപിക്കേണ്ട നിമിഷങ്ങളാണ് ലോകം തന്നെ അതായത് അതാണ് ചെയ്യേണ്ടത് നമ്മളെങ്കിലും അതാണ് ചെയ്യേണ്ടത് ധിക്കരിച്ചു പോയ നിമിഷങ്ങളുണ്ട് സത്യം എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കള്ളങ്ങളുണ്ട് സത്യമാണ് എന്ന് പറഞ്ഞത് പലപ്പോഴും കള്ളം പറഞ്ഞപ്പോഴാണ് സത്യമാണ് എന്ന് ആവർത്തിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നത് പോലും കള്ളം പറഞ്ഞപ്പോഴായിരുന്നു ആളുകളെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ട് മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളുണ്ട് അറിവില്ലാതെ ഷെയർ ചെയ്ത കാര്യങ്ങളുണ്ട് ഫോർവേഡ് ബട്ടൺ നിക്കുമ്പോള് നമ്മൾ വേണ്ടത്ര വിചാരമില്ലാതെ പോയ നിമിഷങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ പടശോനോട് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിങ് അങ്ങനെ ഒരു ഫോർമാറ്റിങ് വേണ്ടിയിട്ട് പടശോൻ ഒരുക്കി തന്ന നിമിഷങ്ങളായിട്ട് ഇതിനെ കാണുക ബാക്കിയൊക്കെ പടശോനെ ഏൽപ്പിക്കുക നാളെ കുറിച്ച് നമ്മൾ പേടിക്കണ്ട കാരണം ഇന്നലകളിൽ നമ്മൾ പേടിച്ച നാളയിലാണ് ഇപ്പം നമ്മളുള്ളത് ഇന്നലെ നമുക്ക് പേടിയല്ലായിരുന്നോ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് ആ നാളെയിലല്ല ഇപ്പം നമ്മളുള്ളത് ഇനിയും കുറെ നാളുകൾ നാളേകൾ കടന്നു വരും അതിലൂടെ ഒക്കെ നമ്മൾ പോകും അതൊക്കെ നമുക്ക് പഠിച്ചു ഏൽപ്പിക്കാം നമുക്ക് ഈ നിമിഷത്തെ ഏർ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ധൈര്യത്തോടെയും സ്വീകരിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് പ്രധാനം കണ്ണ് നന്നായിട്ട് നിറഞ്ഞാൽ കണ്ണ് നന്നായിട്ട് നിറഞ്ഞെന്ന് കരഞ്ഞാൽ എന്താ സംഭവിക്കഴ്ചക്ക് നല്ല തെളിച്ചം കിട്ടും